എന്തിനാ തെരഞ്ഞെടുപ്പിൽ ബോംബ് ഉണ്ടാക്കുന്നത്? പഞ്ചാണ് ഇവിടെ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് സോഷ്യൽ മീഡിയ വടകരയിൽ സഹായിക്കുകയല്ലേ ചെയ്യുന്നത്, വടകര എന്നെ സോഷ്യൽ മീഡിയയിൽ കൂടെ സഹായിക്കുകയും പാകിസ്ഥാന്റെ പച്ചയാണെന്നുള്ള അത് പ്രചരിപ്പിക്കുന്നത് ആരാണ്? അതാ അവിടെയാണ് ഇഷ്യൂ. ഞങ്ങളുടെ റോഡ് ഷോയിൽ കൊടിയാണോ പ്ലക്കാർഡാണോ അതല്ലെങ്കിൽ ബലൂണാണോ? പഞ്ചാണ് ഇവിടെ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. പഞ്ച് ചെയ്ത് വടകര കയറി വെച്ചിരിക്കും. പഞ്ച് വർക്കൗട്ട് ആവുന്നുണ്ടോ? ഇല്ല, അത് കുട്ടികളായിട്ട് കണക്റ്റഡ് ആവാൻ, പിന്നെ കുട്ടികളിൽ നിന്ന് കുറച്ചും കൂടെ യുവാക്കളായിട്ട് കണക്റ്റഡ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വാഭാവികമായിട്ട് വന്ന റിഫ്ലക്സ് ആണ്. പാലക്കാട് നിന്ന് ഇങ്ങോട്ട് എത്തിയപ്പോ വടകരയുടെ ഒരു മനസ്സ് അറിഞ്ഞപ്പോ എത്ര ദിവസമായി? ഞാൻ എത്തിയപ്പം പ്രതീക്ഷിച്ചതിനേക്കാൾ എത്തിയപ്പം ഒരു പക്ഷെ എന്റെ ആഗ്രഹങ്ങളുടെ അപ്പുറത്തായിരുന്നു. പിന്നെ വടകര തന്ന സ്നേഹവും വടകര ഓരോ ഇനീഷ്യേറ്റീവിലും ഒപ്പം നിന്നതും ഒപ്പം നടന്നതും ഒക്കെ ഭയങ്കരമായിട്ട് നല്ല സ്നേഹം ഇവിടുന്ന് കിട്ടി, നല്ല പിന്തുണ. പാലക്കാടിനെ കുറിച്ച് പറയുന്ന പോലെയല്ല വടകരയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് മുതൽ അക്രമ രാഷ്ട്രീയത്തിന്റെ ഒരു പരമ്പരയുള്ള സ്ഥലങ്ങളാണ്. പാലക്കാട് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അത് ശരിക്കും ഒരു എന്തായിരുന്നു മനസ്സിൽ വടകരയെ കുറിച്ച്? ഞാൻ എനിക്ക് പാലക്കാട് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എന്റെ മനസ്സിൽ പാലക്കാട് നിന്ന് വിടുന്നതിനെ സംബന്ധിച്ചായിരുന്നു ആദ്യത്തെ ചിന്തകൾ. വടകര എങ്ങനെയായിരിക്കും, എന്താവും ഇലക്ഷൻ, അവിടുത്തെ രാഷ്ട്രീയം, അതൊക്കെ പിന്നെയാണ് ആലോചിക്കുന്നത്. ആദ്യം അവിടെ നിന്ന് വിടുന്നതിനെ സംബന്ധിച്ച് ആലോചിച്ചപ്പോ വന്ന ഒരു 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 പെട്ടെന്നുണ്ടാകുന്ന ഒരു മാനസിക പ്രയാസമുണ്ട്. പാലക്കാട് മിസ് ചെയ്യുന്നുണ്ടോ? ആ പാലക്കാട് ഞാൻ പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ ഒരു അർത്ഥം കുറിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു ബന്ധമായിരിക്കും. ഒരു പദവി റിലേറ്റഡ് അല്ല, അത് ആ ബന്ധം അങ്ങനെ തുടരും. പക്ഷെ വടകരയിൽ പിന്നെ എനിക്കൊന്നും ആലോചിക്കാൻ സമയം കിട്ടിയില്ല. ഞാൻ വന്ന സെക്കൻഡ് തൊട്ട് വടകര പിന്നെ പിന്നെ നമ്മളെ കൊണ്ടു നടക്കുന്ന പോലത്തെ ഒരു ഫീലാണ് എനിക്കുണ്ടായത്. എന്നെ അവിടെ എവിടെ ഒറ്റക്കാക്കിയിട്ടില്ല. കോൺഗ്രസും ലീഗും ആർ എം പിയും അതൊന്നും അല്ലാത്ത ജനങ്ങളും നാട്ടുകാരും കുട്ടികളും പിന്നെ അമ്മമാരും ഒക്കെ എന്നെ കൊണ്ടു നടക്കുന്ന ഒരു ഫീൽ എനിക്ക് കിട്ടി. ഇപ്പൊ എവിടെയും ഞാൻ ഒറ്റക്കായിട്ടില്ല. ശൈലജ ടീച്ചർ എന്ന് പറയുന്നത് ഒരു ബ്രാൻഡാണ്. അത് ഏതോ കോവിഡ് കാലത്തോ നിപ്പ കാലത്തോ ഉണ്ടായി വന്ന അല്ലെങ്കിൽ മലയാളികൾക്കിടയിൽ പ്രചരിപ്പിക്കപ്പെട്ട ടീച്ചർ അമ്മ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ട്. ആ ബ്രാൻഡിനെ എപ്പോഴെങ്കിലും പേടിച്ചിട്ടുണ്ട്? സി, ഞാൻ ഇതിനേക്കാളും വലിയൊരു ബ്രാൻഡിനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേരിട്ട്. അതൊരു ദേശീയ ബ്രാൻഡായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതിന്റെ മുഖ്യമന്ത്രി ആവും എന്ന് പറഞ്ഞ അതിന്റെ പ്രൊമോഷൻസും അതിനു വേണ്ടി വന്ന ആളുകളും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളും അമിത്ഷാ ഉൾപ്പെടെയുള്ള ആളുകളും വന്നിട്ട് പ്രചരണവും ക്യാമ്പയിനും ഭയങ്കരമായിട്ടുള്ള മറ്റേ നെറ്റ്വർക്കിങ്ങും ഒക്കെ നടന്നതാണ്. പക്ഷെ അതിനകത്ത് എനിക്ക് പേടിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ എന്നൊരു അഹങ്കാരിയായിട്ട് ചിത്രീകരിക്കരുത്. പക്ഷെ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാകുമല്ലോ, അത് ജനങ്ങളുടെ റെസ്പോൺസിലാണ് കിട്ടുന്നത്. ജനങ്ങളുടെ റെസ്പോൺസ് നെഗറ്റീവ് ആകുമ്പോൾ നമുക്ക് ഈ പറയുന്ന ആശങ്കയും പേടിയൊക്കെ തോന്നും. പക്ഷെ എനിക്ക് വടകരയിൽ വന്നിട്ട് അങ്ങനെ ആശങ്കപ്പെടാനുള്ള വടകരയുടെ ജനങ്ങളുടെ മനസ്സിൽ പൊളിറ്റിക്കലി ഭയങ്കര അലേർട്ട് ആയിട്ടുള്ള ഒരു കോൺസ്റ്റൻസിയാ. ഈ തെരഞ്ഞെടുപ്പിൽ ആരാണ് ജയിക്കേണ്ടത് എന്നുള്ളത്, നോട്ട് ജസ്റ്റ് ഇൻഡിവിജ്വൽ, ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആരാണ് ജയിക്കേണ്ടത് എന്നുള്ള നല്ല രാഷ്ട്രീയ ബോധമുള്ള ഒരു ജനത. ഒന്ന്, രണ്ട്, ഇവിടുത്തെ യുവതയുടെ ഭയങ്കര ഹൈപ്പർ പോസിറ്റീവാ, ഭയങ്കര മറ്റേ വൈബ്സ് ഉള്ളൊരു ഒരു യുവ സമൂഹത്തിന്റെ കൂടെയാണ് ഇപ്പൊ സഞ്ചരിക്കുന്നതായിട്ടൊരു തോന്നലുണ്ടാകുന്നത്. അപ്പം അവര് തന്നൊരു സപ്പോർട്ട്. പിന്നെ അതിന്റെ അടുത്ത ലേറ്റർ സ്റ്റേജിൽ ഈ പറഞ്ഞ കുട്ടികളും, ഇപ്പൊ ഒരു ചെറിയ പഞ്ചാണെങ്കിലും കുട്ടികളും ഇന്നലെ നോമിനേഷൻ റാലിയിൽ നമ്മൾ കണ്ട സ്ത്രീകളുടെ പങ്ക്, അത് വെറുതെ ഒരു പങ്കാളിത്തം അല്ല. നിങ്ങൾക്ക് എന്താ അനുഭവപ്പെട്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്റെ കണ്ണിൽ കാണുമ്പോൾ കുറെ ആളുകളെ കൊണ്ട് ഇരുത്തി എണ്ണം കാണിക്കുന്നല്ലോ, പക്ഷെ അവിടെ ഇരുന്ന ആളുകളുടെ ഒരു ഇൻവോൾവ്മെന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ പൊരി വെയിലത്ത് അവരെല്ലാരും അങ്ങനെ, അതും ഒരു നടക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് നടക്കുന്നതല്ലല്ലോ. കോഫി വന്ന് ഇറങ്ങിയ സമയത്തുണ്ടായ ആൾക്കൂട്ടം അത് കൊണ്ടിറക്കിയ എന്നൊക്കെ പറഞ്ഞ പ്രചരണം. അതെ, അതിന് പിന്നെ എന്താ പറയാ, ലോറിയിൽ ആളടിച്ചതാണെന്നുള്ളത്. പക്ഷേ അത് പിന്നെ ഓരോ അസംബ്ലി പോകുമ്പോഴും ഞങ്ങൾക്ക് ഇതിന്റെ ഒരു ഒരു സെൻസാ പിന്നെ താഴോട്ട് കിട്ടിയത്. ഇപ്പൊ ഇന്ന് സ്ഥാനാർത്ഥി പര്യടനത്തിന് പോകുമ്പോ പോലും ജനങ്ങൾ, ഞാൻ ഇപ്പൊ ഇവരോടൊക്കെ ചോദിച്ചു എല്ലാ സ്ഥാനാർത്ഥി പര്യടനം ഇങ്ങനെയാണ്, അപ്പൊ അവർ പറഞ്ഞു നട്ടുച്ച നേരത്തൊന്നും ഇങ്ങനെ നടക്കാറേയില്ല, ഇത് ഇത്തവണ അവര് തീരുമാനിച്ചിട്ട് അവർ ഇറങ്ങി വരുന്നത് ഞങ്ങൾ ഓർഗനൈസ് ചെയ്തിട്ട് മാത്രമല്ല എന്നുള്ള ഒരു ഒരു ഫീഡ്ബാക്ക് ആണ് അവർ തരുന്നത്. അപ്പോൾ ലോറിയിൽ ആളെ കൊണ്ടുവരാതെ പിന്നെ അല്ലെങ്കിൽ വാടക ആളെ കൊണ്ടുവരാതെ തന്നെ ജനങ്ങൾ സന്തോഷപ്രകാരം ഇറങ്ങുന്ന ഒരു അനുഭവം നമുക്കുണ്ടായി. വടകര ഒരു ചുവന്ന മണ്ണാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇപ്പോൾ കൂത്തുപറമ്പാണെങ്കിലും തലശ്ശേരിയാണെങ്കിലും ഒഞ്ചിയം രക്തസാക്ഷികളുടെ മണ്ണ് നാദാപുരം അവരുടേതാണ്. വടകര ഒഴികെ മറ്റെല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയും LDFന്റെതാണ്. ഈ ഒരു ഇതൊരു ട്രെൻഡായിട്ട് ലോക്സഭയിൽ വരില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അല്ല, അതിനകത്തൊരു കുഴപ്പം, അതിന്റെ ചുവപ്പിന്റെയും ഇടതിന്റെയും സ്വഭാവം അവർക്ക് നഷ്ടപ്പെടുന്നത് അവരറിയുന്നില്ല, അല്ലെങ്കിൽ അറിഞ്ഞിട്ട് അത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. വടകര ചുവന്ന മണ്ണാണെങ്കിൽ, വടകരയ്ക്ക് ഇടത് സ്വഭാവം ഉണ്ടെങ്കിൽ, ഇപ്പോഴുള്ള CPMന്റെ ഇടത് സ്വഭാവം
നഷ്ടപ്പെടുന്നത്, അവരുടെ അണികൾ പോലും തിരിച്ചറിയുന്നുണ്ട്, ആ നേതൃത്വം തിരിച്ചറിയുന്നില്ല. കഴിഞ്ഞ ഏതെങ്കിലും ഗവൺമെന്റിന്റെ കാലത്ത് കേൾക്കേണ്ടി വരുന്ന ആരോപണങ്ങളാണോ ഈ ഗവൺമെന്റിനെതിരെ വരുന്നത്? കഴിഞ്ഞ ഏതെങ്കിലും നേതാക്കന്മാർക്കെതിരെ, അവരുടെ മക്കൾക്കെതിരെ കേൾക്കേണ്ടി വരുന്ന ആരോപണമാണോ ഇപ്പോൾ വരുന്നത്? ഇവരുടെ അടുപ്പം ആരോടാണ്? ഇവരുടെ ആരുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കുന്നത്? കഴിഞ്ഞ ഏതെങ്കിലും ഇടത് ഗവൺമെന്റിന്റെ കാലത്ത് കേൾക്കുന്ന പരാജയങ്ങളാണോ ഭരണപരമായ ഗവൺമെന്റ് ഫെയിലിയറിൽ എടുത്തു കാണിക്കപ്പെടുന്നത്? ഇപ്പോൾ ഒരു ഇടത് ഗവൺമെന്റിന് അവകാശപ്പെടുന്നവർ 7 മാസമായിട്ട് സാമൂഹ്യ പെൻഷൻ കൊടുക്കുന്നില്ല. ഒരു ഇടത് ഗവൺമെന്റിന് അവകാശപ്പെടുന്നവർ 13 മാസമായിട്ട് മറ്റ് ക്ഷേമ പദ്ധതികൾ മുടങ്ങിക്കിടക്കുന്നു. അപ്പൊ അതിനൊരു ഇടത് സ്വഭാവം ഇല്ല. അപ്പൊ ഇവരൊരു ചില സ്ഥലത്ത് റൈറ്റും ചില സ്ഥലത്ത് എക്സ്ട്രീം റൈറ്റും ആകുമ്പോൾ വടകരയുടെ ഇടത് സ്വഭാവം സഹായിക്കാൻ പോകുന്നത്, ഞാൻ എല്ലായിടത്തും പറയുന്നില്ലേ, അവരൊരു കറക്റ്റീവ് മെഷേഴ്സ് ആയിട്ട് അവരുടെ ഇത്തവണത്തെ വോട്ടുകൾ അവർ കാണും. കറക്റ്റ് ഇൻ ദിസ് ഗവൺമെന്റ് ആൻഡ് പാർട്ടി, അതിന് ജനങ്ങളിലെയാണ് ശക്തി എന്നുള്ളത് അവരിപ്പോഴും തിരിച്ചറിഞ്ഞു വരുന്നേ ഉള്ളൂ. അവരിപ്പോഴും അറിഞ്ഞിട്ടില്ല, ഇപ്പോഴും അവർ അവരുടെ നേതാക്കന്മാരുടെ പിന്നെ അധികാരത്തിന്റെ പുറത്താണ് അവരിയിരിക്കുന്നത്. ഷാഫിയുടെ പ്രചാരണത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് സോഷ്യൽ മീഡിയയ്ക്ക് ഉണ്ട്. അതിനെ ചെറുതായി കാണില്ല. ഈ സോഷ്യൽ മീഡിയ ട്രെൻഡ് വോട്ടിൽ പ്രതികരിക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനിവിടെ വരുമ്പോൾ എന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിന്റെ എണ്ണം 3 ലക്ഷമാണ് ഏതാണ്ട്. ഞാനിവിടെ വന്ന ദിവസങ്ങൾ കൊണ്ട് എന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിന്റെ എണ്ണം 4.5 ലക്ഷമാണ്. എനിക്ക് സോഷ്യൽ മീഡിയ വടകരയിൽ സഹായിക്കുകയല്ല ചെയ്യുന്നത്, വടകര എന്നെ സോഷ്യൽ മീഡിയയിൽ കൂടെ സഹായിക്കുകയും ചെയ്യും. എന്റെ ഫോളോവേഴ്സിന്റെയും അല്ലെങ്കിൽ എന്റെ പോസ്റ്റ് പിന്നെ എൻഗേജ് ചെയ്യുന്ന ആളുകളുടെയും ഡീറ്റെയിൽ പോസ്റ്റിന്റെ താഴെ വരുമല്ലോ. അപ്പൊ അത് നോക്കുമ്പോൾ അതിനകത്ത് ആദ്യ 3 സ്ഥാനങ്ങളിൽ ഒന്ന് വടകരയാണ്. അപ്പം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് വടകരയായത് സത്യം പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് സോഷ്യൽ മീഡിയയുടെ ഒരു ഹെൽപ്പ് മാത്രമല്ല വടകരയിൽ കിട്ടിയത്, വടകരയുടെ ഹെൽപ്പ് സോഷ്യൽ മീഡിയയിൽ കൂടെ കിട്ടുകയാണ് ചെയ്യുന്നത്. ഒരു പൊതു കേരളത്തിന്റെ ചോദ്യം ചോദിക്കട്ടെ, കേരളത്തിലെ മനുഷ്യർ, കേരളത്തിലെ വോട്ടർമാർ ജാതിയും മതവും നോക്കിയാണ് വോട്ട് ചെയ്യുന്നത് കരുതുന്നുണ്ടോ? അങ്ങനെയാണ് ഞാൻ പാലക്കാട് നിത്രാവെന്ന് ചോദിക്കൂ. അതെന്ന് വെച്ചാൽ അതൊരു ചെറിയ വിഭാഗവും പിന്നെ അങ്ങനെ ആക്കാൻ നടത്തുന്ന ശ്രമങ്ങളുമാണ് ഏറെക്കുറെ എല്ലാം. ഇത്ര ശതമാനം ന്യൂനപക്ഷ വോട്ട്, ഇത്ര ശതമാനം നായർ വോട്ട്. ഞാൻ പറഞ്ഞു, അത്തരം ക്ലീശകളെ പൊളിച്ച ആൾക്കാരാണ് പാലക്കാട്ടെ ജനങ്ങൾ. നിങ്ങൾ കണ്ടതാണല്ലോ അത്. ഒരിക്കലും അതൊരു ന്യൂനപക്ഷ പിന്നെ മെജോറിറ്റി കോൺസ്റ്റിറ്റ്യൻസി അല്ലല്ലോ. 3 തവണ എനിക്ക് അവസരം തരുമ്പോൾ അത് ജനങ്ങൾക്ക്, ജനങ്ങൾ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അത് കുറേയൊക്കെ രാഷ്ട്രീയം, രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പ്രചരണങ്ങളും ക്യാമ്പയിന്റെ ഭാഗമാണ്. പിന്നെ പിന്നെ ഒരു തരം ബാലൻസിങ് ആക്ടിന്റെ ഒക്കെ ഭാഗമായിട്ട് പറയുന്ന മറ്റേ അങ്ങനെ അപകടരഹിതമായ ചില അവകാശവാദങ്ങളൊക്കെ ചിലരുടെ ഉണ്ടാവും. പക്ഷെ ഇതൊന്നുമല്ല. ജനങ്ങൾ എൻഡ് ഓഫ് ദി ഡേ ഇപ്പൊ ഇവിടെയൊക്കെ ഹൈലി പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പം അതിന്റെ എല്ലാ മതവിഭാഗങ്ങളും ആളുകളും തരുന്ന റെസ്പോൺസ്, അവരിതിനെ സംബന്ധിച്ച് പറയുമ്പോൾ പറയുന്ന കാര്യങ്ങൾ, ഞാൻ റിപ്പോർട്ടറിന്റെ തന്നെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്മൃതിയായിട്ട് സംസാരിച്ചപ്പോൾ ഇതുപോലത്തെ ഒരു ചോദ്യങ്ങളോട് ചോദിച്ചപ്പോൾ ഞാൻ സ്മൃതിയോട് പറഞ്ഞു, CPM പ്രചരണത്തെ നമ്മൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ മതത്തിന്റെ പ്ലസ് അല്ല ആഗ്രഹിക്കുന്നത്, മതേതരത്വത്തിന്റെ പ്ലസ് ആണ്. അത് അത് ഞാൻ നേരത്തെ പറഞ്ഞ വടകരയുടെ ഒരു പൊളിറ്റിക്കൽ സെൻസ്. ഈ മതേതര വോട്ട് ബാങ്ക് എന്ന് ഞാൻ അതുകൊണ്ട് അത് എടുത്തു വെച്ചു. മതേതര വോട്ട് ബാങ്ക് എന്ന് പറയുന്ന ഒരു വോട്ട് ബാങ്ക് കേരളത്തിൽ ആരും പറയാറില്ല. ഇലക്ഷൻ ട്രെൻഡ് പറയുമ്പോൾ ഇത്ര ശതമാനം ഇന്ന സമുദായമുള്ള മണ്ഡലമാണ്, അപ്പൊ അതുകൊണ്ട് ഇന്ന സ്ഥാനാർത്ഥിക്ക് ലീഡ് എന്നാ പറയുള്ളൂ. എന്നോട് പാലക്കാട് അടുത്ത തെരഞ്ഞെടുപ്പ് ആര് ജയിക്കുന്നു വെച്ചപ്പോഴും ഞാൻ പറഞ്ഞത്, അപ്പൊ ഞാൻ മാറി അവിടെ തോക്കില്ലെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, അവിടുത്തെ ജനങ്ങളുടെ ഒരു സെക്കുലർ ക്രെഡൻഷ്യൽസിനെ വില കുറച്ച് കാണരുത്, അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്നുള്ളതാണ് പിന്നെ ഞാൻ അതിനകത്ത് പറഞ്ഞത്. അവരുടെ രാഷ്ട്രീയത്തിൻ്റെ കൂടെ ഒരു ഒരു കാഴ്ചപ്പാടൊക്കെ അതിനകത്ത് വരുമല്ലോ. ആരാണ് ജയിക്കേണ്ടതെന്ന് അവർക്കും ബോധ്യം ഉണ്ടാവുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കൊടിയുപാതമാണ്. ഇവിടെയാണെങ്കിൽ ലീഗിൻ്റെ വലിയ ശക്തി കേന്ദ്രങ്ങളുള്ള സ്ഥലമാണ്. ഈ ലീഗിൻ്റെ പച്ചക്കൊടി പിടിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എൻ്റെ പിന്നെ യൂത്ത് ലീഗിൻ്റെ ഒക്കെ കുട്ടികൾ വളരെ ആവേശത്തോടെ വെയിലും കൊണ്ടിട്ട് അവരെ കൊടിയും പിടിച്ചിട്ട് അവരാരും അവരുടെ വീട്ടില് പിന്നെ ഭാര്യ ഭക്ഷണം വാങ്ങാൻ വേണ്ടി ഇറങ്ങുന്നതല്ലല്ലോ. ഞാനിപ്പോ ഇവിടെ വന്ന് ഇറങ്ങിയപ്പം അതിനകത്ത് കോൺഗ്രസും യൂത്ത് ലീഗും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെ യൂത്ത് ലീഗിൻ്റെയും കുറേ കുട്ടികൾ അവരുടെ ഹരിത പതാക കൊണ്ട് തന്നെ വർദ്ധിതമായ ആവേശത്തോടെ ആ വെയിൽ മുഴുവൻ കൊണ്ടിട്ട് എൻ്റെ പല പ്രകടനങ്ങളും റോഡ് ഷോയിൽ അവർ സജീവമായിട്ട് ഇറങ്ങി നിൽക്കുന്നുണ്ട്. സി ആ കൊടിയിലെ ഹരിത സ്വഭാവത്തിന് വർഗീയ സ്വഭാവമില്ല. കേരളത്തിൻ്റെ മതേതര സ്വഭാവത്തിൻ്റെ പകിട്ടാർന്നൊരു നിറമായിട്ടാണ് അവരെ പച്ച നിറം കൊണ്ടു കിടക്കുന്നത്. അല്ല നമുക്ക് പറയാൻ പറ്റും പാകിസ്ഥാന്റെ പച്ചയാണെന്നുള്ള, അത് പ്രചരിപ്പിക്കുന്നത് ആരാണ്? അതാ അവിടെയാണ് ഇഷ്യൂ. മുസ്ലിം ലീഗിന്റെ പതാകയിലെ പച്ച നിറത്തിന് അത് ഇന്ത്യയുടെ ദേശസ്നേഹത്തിന്റെ രാജ്യസ്നേഹത്തിന്റെ 3 നിറങ്ങളിൽ ഒന്നായ ഒരു പച്ചയായിട്ടാണ് അതിനെ കണക്ട് ചെയ്യേണ്ടത്. അതിനെ പാകിസ്ഥാനുമായിട്ട് കണക്ട് ചെയ്യുന്നതിൽ BJP മാത്രമല്ല CPM ഉണ്ട്. ഞാനിവിടെ വന്ന് ഇറങ്ങിയപ്പോൾ റോഡ് ഷോ നിൽക്കുന്ന സമയത്ത് എൻ്റെ പുറകിൽ 2 വലിയ പച്ച പതാക ഉണ്ടായിരുന്നു. ആ പോസ്റ്റ് ഇട്ടിട്ട് റെഡ് ബോയ്സ് എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പേജിലാണ് ആദ്യം വരുന്നത്. എന്താ ഇയാൾ മത്സരിക്കുന്നത് പാകിസ്ഥാനിലാണോ? BJP അത് പ്രചരിപ്പിക്കുക. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, സി ഞങ്ങളുടെ റോഡ് ഷോയിൽ കൊടിയാണോ, പ്ലക്കാർഡാണോ, അതല്ലെങ്കിൽ ബലൂണാണോ, അതൊന്നു ചുമ്മാ കൈവീശലാണോ, എന്താ വേണ്ടത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വന്നൂടെ? അത് AKG സെന്ററിൽ എഴുതി ചോദിക്കാൻ പറ്റുമോ? ഞങ്ങൾ നാളത്തെ
പ്രകടനത്തിൽ കൊടി പിടിക്കണോ അതല്ല പ്ലക്കാർഡ് പിടിക്കണോ എന്ന് ഞങ്ങളുടെ ഇഷ്ടം. അതിനെ സംബന്ധിച്ച് അവര് ബോധവാന്മാരാവണ്ട, അവര് ബോധവാന്മാരാവണ്ട. ആ പ്രചരണത്തിലൂടെ ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാവുന്നു. അതിന് ശ്രമിക്കുന്നതിൽ ബി ജെ പി ശ്രമിക്കുന്ന അവരുടെ മറ്റേ അവരുടെ പ്രഖ്യാപിത നയം പോളറൈസേഷൻ ആണെന്ന് വിചാരിക്കുക. സി പി എം എന്തിനാണ് അതിനെ പിടിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പിടിച്ച് കൊടി വെച്ചാലും പ്രതികരണം, കൊടി ഒഴിവാക്കിയാലും പ്രതികരണം. അപ്പൊ അതിൽ അവരങ്ങനെ ഓവർ ടെൻസ്ഡ് ആവണ്ട. ഞങ്ങൾ കൊടി പിടിക്കേണ്ടപ്പോ കൊടി പിടിക്കും, പ്ലക്കാർഡ് പിടിക്കേണ്ടപ്പോ പ്ലക്കാർഡ് പിടിക്കും. ചിലപ്പോൾ ഞങ്ങൾ ചുമ്മാ കൈവീശ് നടക്കും, പക്ഷെ ഞങ്ങളുടെ കൈകൾ പരസ്പരം തോളിലിട്ടതായിരിക്കും. അവരുടെ രക്തസാക്ഷികളെയൊന്നും എനിക്ക് പിന്നെ ബഹുമാനക്കുറവില്ല. എല്ലാ രക്തസാക്ഷികളും അവരൊരു കോഴ്സിന് വേണ്ടി ജീവൻ കളഞ്ഞവരാണ്. അവര് രക്തസാക്ഷികളാക്കിയവരും ഒരുപാടുണ്ട് ഇവിടെ. ഇന്നലെ രാത്രി ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ പോയി. എന്തിനു വേണ്ടിയാണ്? എന്തിനാ തെരഞ്ഞെടുപ്പിൽ ബോംബ് ഉണ്ടാക്കുന്നത്? ഇപ്പൊ കൊടി, ഫ്ലെക്സ്, പോസ്റ്റർ ഇതൊക്കെ പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ. എന്താ തെരഞ്ഞെടുപ്പിൽ ബോംബിന്റെ പർപ്പസ് എന്താ? അപ്പൊ അവര് അവരുടെ നയങ്ങൾ എന്ന് വിശ്വസിക്കപ്പെടുന്നത് മറന്നിട്ട് അവര് വ്യതിചലിച്ചത് തിരിച്ചറിയുന്ന ഇടത് സ്വഭാവമുള്ള ആളുകൾ ഈ കോൺസ്റ്റിറ്റ്യൻസിയിലുണ്ട്. അവര് വിചാരിക്കുന്നത് ആ രക്തസാക്ഷികൾ ഇവരുമായിട്ടാണ് കൂടുതൽ ചേരുന്നത് എന്നുള്ള അതിന്റെ സംഘടിതവും സംഘടനാപരമായ രൂപമായിരിക്കില്ല. അക്രമ രാഷ്ട്രീയത്തിനെതിരായ ഒരു വോട്ടിംഗ് നടക്കുന്നുള്ള ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ട് കഴിഞ്ഞു, ബോംബ് ഉണ്ടാക്കുന്നിടത്ത് പൊട്ടിത്തെറിച്ചിട്ട് അത് അവിടെ പൊട്ടിയില്ലെങ്കിൽ പിന്നെ അത് ആരുടെ ഇടയിലായിരുന്നു പൊട്ടുമായിരുന്നു എന്നാലോചിച്ച് നോക്കി. അപ്പൊ അവര് തിരുത്താൻ തയ്യാറാവുന്നില്ല. അങ്ങനെ എതിരെ വരുന്നതിന് മുഴുവൻ ഉന്മൂലനം ചെയ്തിട്ട് ഒരു പൊളിറ്റിക്സ് എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റും? ജനങ്ങൾ തിരുത്തും. ജനങ്ങളാണ് ഏറ്റവും വലിയ ശക്തി, പദവികളല്ല. സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഭരണാധികാരിയല്ല, അതും രാജ്യത്താണെങ്കിലും ഇവിടെ സംസ്ഥാനത്താണെങ്കിലും സ്റ്റേറ്റ് എന്ന് പറയുന്നത് ജനങ്ങളാണ്. നല്ല ബോംബ് പൊട്ടട്ടെ, ജനാധിപത്യത്തിന്റെ ഒരു വസന്തം വിരിയട്ടെ എന്ന് പറയാം. താങ്ക് യു.